പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പിണറായി ഗ്രൂപ്പ് നടതള്ളിയ എന്താ പറയാ നോൺസെൻസുകളായിട്ടുള്ള ജി സുധാകരൻ, അതുപോലെ തന്നെ ശൈലജ ടീച്ചറ്, അതുപോലെ തന്നെ ഇളമരം കരീം, എം എ ബേബി, തോമസ് ഐസക് തുടങ്ങി പിണറായി ഗ്രൂപ്പ് നടതള്ളിയ ഇവിടുത്തെ അൺവാണ്ടഡ് ന്യൂസൻസ് ആയിട്ടുള്ള ഈ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിലെ ഒരു പ്രമുഖനാണ് പി ജയരാജൻ എന്ന് പറയുന്നത്. പി ജയരാജൻ ഒരു സിനിമാ സ്റ്റൈലിൽ വന്ന് 4 മാസ് ഡയലോഗ് അടിച്ച് യുവമോർച്ചക്കാരെ ഭയപ്പെടുത്താനാണ് ജയരാജന്റെ തീരുമാനമെങ്കിൽ, അല്ലെങ്കിൽ ജയരാജന്റെ ഉദ്ദേശമെങ്കിൽ, അത്തരത്തിലുള്ള ഈ ഒരു ജയരാജന്റെ വാദങ്ങളെയെല്ലാം തികഞ്ഞ അവജ്ഞതയോടുകൂടി യുവമോർച്ചക്കാരെ തള്ളിക്കളയുകയുള്ളൂ. കാരണം പാർട്ടിയിൽ തന്നെ തന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ജയരാജനെ. കണ്ണൂർ ജില്ലയ്ക്കകത്ത് പോലും 4 പേരുടെ എസ്കോർട്ട് ഇല്ലാതെ സഞ്ചരിക്കാൻ പി ജയരാജൻ ഇന്ന് ഭയമാണ്. കാരണം ഇതേ കമ്മ്യൂണിസ്റ്റുകാരുടെ കൊട്ടേഷൻ ടീം തന്നെ അവരെ തിരിഞ്ഞു കൊത്തുമോ എന്നുള്ള പേടിയാണ് പി ജയരാജനുള്ളത്. അപ്പൊ പാർട്ടിക്കകത്ത് സ്വാധീനം നഷ്ടപ്പെട്ട ജയരാജൻ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള 4 മാസ് ഡയലോഗുകൾ അടിച്ചു വരുന്ന സമയത്ത് തിരിച്ച് യുവമോർച്ചയുടെ പ്രവർത്തകരെ പ്രതിരോധിക്കുകയെന്ന് വേണ്ട, CBI വരുന്നേ എന്ന് പറഞ്ഞാൽ തന്നെ നെഞ്ചുവേദനയുമായി വീണു പോകുന്ന പി ജയരാജനാണ് ഇന്ന് ഷംസീറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ജയരാജന്റെ ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തലുകളിലൂടെ യുവമോർച്ച പ്രവർത്തകരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താം എന്നാണ് നിങ്ങളുടെ ചിന്ത എന്നുണ്ടെങ്കിൽ, ഇതിലും വലിയ തീമഴ പെയ്തിട്ട് കുലുങ്ങാത്ത ആളുകളെയാണോ നിങ്ങൾ ഇത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചത്? അതാണ് യുവമോർച്ചയ്ക്ക് പി ജയരാജനോട് തിരിച്ചു പറയാനുള്ളത്.